എൻ്റെ പേര് നിത്യൻ എന്നാണ്. ഞാൻ ഹൈദരാബാദിൽ നിന്നാണ്. ഇതെൻ്റെ ഭാര്യ റിയ. ഞാൻ ജനിച്ചു വളർന്ന ഹൈദരാബാദിലായതുകൊണ്ട് എൻ്റെ മലയാളം ഫ്ലുവൻസി അത്രയും ശരിയല്ല, സോ ക്ഷമിക്കണം. ഞാൻ 2016 ഞാൻ 25 വയസ്സാണ് തുടങ്ങിയ ഒരു ബിസിനസ്. ഞാൻ കോള് കൽക്കരീൻ്റെ മൈനിങ് കമ്പനിയായിട്ട് തുടങ്ങിയ. ഈ തെലങ്കാന ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ ഒരു ഹബ്ബാണ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസും മൈനിങ് കമ്പനീസിനു വേണ്ടി. സോ അവിടെ വന്നൊരു മലയാളി, ഒരു കേരളയിൽനിന്ന് ഒരു ക്രിസ്ത്യാനി വരുന്ന, ഓർക്കാൻ ചിന്തിക്കാൻ മേലാത്തൊരു കാര്യമാണ്. അങ്ങനെ കുഞ്ഞു കമ്പനിയായിട്ട് ഞാൻ തുടങ്ങിയത്. ഒരു 2-3 വർഷം കുഞ്ഞ് സബ് ഈ മൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാശുണ്ടായാലും ആൾക്കാർ അറിഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെയായിട്ട് എക്സ്പീരിയൻസ് വേണം ആ ഈ ഓപ്ഷനിലിരിക്കാൻ, ചേരാൻ തന്നെ. ആ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവർ ചേരാൻ സമ്മതിക്കത്തില്ല, ഡിസ്ക്വാളിഫൈ ചെയ്യും. സോ ഈ കുഞ്ഞു സബ് കോൺട്രാക്റ്റായിട്ട് ഞാൻ തുടങ്ങിയത് 2016. 19-20 ആയപ്പം കോവിഡ് അടിച്ചു. സോ കോവിഡ് വന്നപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റിലൊരു പ്രശ്നം വന്നിട്ട് എൻ്റെ അവിടെ നൂരി വരേണ്ടി വന്നു. ആൻഡ് അപ്പം എൻ്റെ മെഷീൻ്റെ കിയമായും കമ്പനി ഒന്ന് നടത്തിപ്പോകാൻ വേണ്ടി ഒരു ഓപ്ഷനിരുന്ന് ഞാൻ സ്വന്തമായിട്ടൊരു ടെൻഡർ എടുത്തു. അത് 2023 വരെ നടന്നു. അത് വലിയ ലാഭമുള്ള പ്രോജക്റ്റല്ല, പക്ഷെ കമ്പനിക്ക് കേട് വരാതിരിക്കാൻ വേണ്ടി എല്ലാം മുമ്പോട്ട് നീങ്ങിപ്പോകാനുള്ള കാരണം മാത്രം നോക്കി എടുത്തൊരു പ്രോജക്റ്റായിരുന്നു. സോ 2023 ഈ നമ്മുടെ കുഞ്ഞു കമ്പനി, നമുക്ക് ആകെ ലിമിറ്റഡ് റീസോഴ്സസേ ഉള്ളൂ. ആൻഡ് ഈ മൈനിങ്ങിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം 2-3 ജനറേഷൻസായിട്ട്, തലമുറയായിട്ട് അവർ ഈ ബിസിനസ്സിലുള്ള, അപ്പം ദേ ഹാവ് എ ലോട്ട് ഓഫ് പവർ ആൻഡ് ദേ ഹാവ് എ ലോട്ട് ഓഫ് മണി. സോ അവർ സാധാരണ നമ്മളെ ദേ വോണ്ട് ലെറ്റ് എസ് കം ഇൻ ഈസിലി. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫോർ സം റീസൺ ദേവാസ് അയച്ച് അത്രയും റെസിസ്റ്റൻസ് കാണിച്ചില്ല. ദേ വോണ്ട് ദാറ്റ് റെസിസ്റ്റൻ്റ് ടു മീ. ബട്ട് നമുക്ക് ആകെ ഒരു മാർഗ്ഗമേ ഉള്ളായിരുന്നു മുമ്പോട്ട് നീങ്ങാൻ. ആൻഡ് ദാറ്റ് ആ മാർഗ്ഗമായിരുന്നു ദാറ്റ് നമ്മൾ ഈ അപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈൻഡ് ഓപ്ഷൻ പിന്നെയും പിടിക്കുക. പക്ഷേ നമുക്ക് ലിമിറ്റഡ് റീസോഴ്സസ്, ലിമിറ്റഡ് എക്വിപ്മെൻ്റ് ആയിരുന്നു. മെഷീനറി എന്ന് പറഞ്ഞാൽ കുറേ അതിന് യു നീഡ് ബിഗ് മെഷീനറി. അപ്പം നമ്മുടെ കൈ ആകെ ഉള്ളായിരുന്ന ഒരു 5-8 ലോഡേഴ്സും എക്സ്കവേറ്റേഴ്സും ഒരു സർഫസ് മാനർ എന്ന് പറഞ്ഞൊരു മെഷീനറി. ആൻഡ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയമ്മയാണ് ഈ കൃപാസന മാതാവിനെ പറ്റി അറിയപ്പെടുത്തിയത്. സോ നമ്മൾ ജാനുവരി വന്ന് കൃപ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, വഴി കാണിക്കും മുൻ, ഹൗ ടു ഗോ ഫോർവേഡ്, ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ, യു ഹാവ് ടു ഷോ മീ ദ വേ. സോ മാർച്ചിലായിരുന്നു, ഫെബ്രുവരിയിൽ ഈ ഓക്ഷൻ നോട്ടിഫിക്കേഷൻ ഇറങ്ങി. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഡിഫിക്കൾട്ടായിരുന്നു, പക്ഷേ എങ്ങനെയോ ജയിച്ച് കിട്ടി. സോ അത് വലിയ സന്തോഷമായിരുന്നു, എല്ലാം ഹാപ്പിയായിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് അടുത്ത വലിയ ചടങ്ങ് വന്നത്, നമുക്ക് ഫൈനാൻസിങ്. അപ്പം ഈ ജയിച്ച ഓപ്ഷൻ 450 crore ഒരു ഓപ്ഷനായിരുന്നു. അതിന് വേണ്ടി 100 crore എക്വിപ്മെൻറ്റാണ്. സോ നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ ബാലൻസ് ഷീറ്റ് ഒരു 25 crore അത്ര ഉള്ളായിരുന്നു. സോ ഒരു കമ്പനി വെൻ അതിനെ 4 times ചോദിക്കുമ്പം ഏത് ബാങ്കുകാർക്കും മടിയായി കൊടുക്കാൻ. സോ കുഞ്ഞ് റീറ്റെയിൽ ബാങ്ക്സ് വെച്ച് ഒരു 30-40 crore എക്വിപ്മെൻറ്റ് സംഘടിപ്പിച്ചു. പിന്നെ ഒരു ബാങ്കിന് നമുക്ക് ആങ്കർ ബാങ്കായിട്ട് ഒരു സിംഗിൾ ബാങ്കറിൻ്റെ ആയിരുന്നു ഒരു 40-50 crore ആവശ്യം ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഓർത്തു ഒരു ബാങ്കുണ്ട്, ഗ്യാരണ്ടി, നോ പ്രോബ്ലം, സ്മൂത്തായിട്ട് നടന്നോളെന്നൊക്കെ ഓർത്തു. പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ മെയിൻ ക്രെഡിറ്റ് ഹെഡ്, നാഷണൽ ക്രെഡിറ്റ് ഹെഡിൻ്റെ മുമ്പിലിരുന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റാഫ് അറിയാതെ തെറ്റായ ഡോക്യുമെൻ്റ് ആയിരുന്നു അയച്ച്, ഫൈനൽ ഡ്രാഫ്റ്റ് അല്ലായിരുന്നു അയച്ച്, നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏതോ പഴയ ഡോക്യുമെൻ്റായിരുന്നു അയച്ച്. സോ ആ നമ്പേഴ്സൊക്കെ വന്നപ്പോൾ മൊത്തം തെറ്റിയിട്ട് ആ പുള്ളി പറഞ്ഞു പറ്റത്തില്ല, നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. സോ അന്ന് ഞാൻ എണീറ്റ് ഞാൻ തകർന്നുപോയി. ഇതെൻ്റെ ഒരു ഷോർ ഷോട്ടായിരുന്നു, ടെൻഷൻ ഇല്ലായിരുന്നു എന്ന് ഓർത്തുകൊണ്ടിരുന്ന ഒരു സിനാറിയോ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓടി എല്ലാ ബാങ്ക്സിനടുത്ത് പിന്നെ ഞാൻ പോകാൻ തുടങ്ങി. ഒരു 2-3 ബാങ്ക്സിനടുത്ത് പോയി. ഈ വലിയ ഫയലായതുകൊണ്ട് എല്ലാം പ്രോസസ്സ് തുടങ്ങി. ഒരു വലിയ ലെങ്തി പ്രോസസ്സാണ്. അപ്പം പിന്നെയും ഞാൻ എൻ്റെ വൈഫ് ഉടമ്പടി എടുത്തു, പുതുക്കി ഹൈദരാബാദ് ഓൺലൈൻ തന്നെ പുതുക്കി ഇതെടുത്തു. പുതുക്കിയ അടുത്ത മാസം തന്നെ മാതാവ് സഹ ദൈവം മാതാവ് സഹായിച്ച് നമ്മൾ
ആക്ച്വലി പോവാത്ത ഒരു ബാങ്ക് ഇങ്ങോട്ട് വിളിച്ചു, ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞ് അവരിങ്ങനെ ഒരു ഫയലുണ്ടെന്ന്. അവരിങ്ങോട്ട് വിളിച്ചു, ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നു, അല്ലെങ്കിൽ സാധാരണ നമ്മൾ അങ്ങോട്ട് ഓടുന്നു. അവരിങ്ങോട്ട് വന്നു, അവർ ഫയലെടുത്തു, അവർ സംസാരിച്ച് പറഞ്ഞു 50 പറ്റത്തില്ല 40 തരാമെന്ന്. ആ സമയത്ത് ഞാൻ ഹാപ്പിയായിരുന്നു, എനിക്ക് 40 ഓക്കെ. 18 ദിവസം കൊണ്ട് അവർ സാങ്ഷൻ തന്നു, സാങ്ഷൻ പേപ്പേഴ്സ് എടുത്ത് എൻ്റെ കയ്യിലാക്കി തന്നു. സോ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഈ എൻ്റെ സൈസ്, എൻ്റെ അറിവിലും നമ്മുടെ ഈ സൈസ് ഓഫ് കമ്പനിക്ക് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എടുക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതിൻ്റെ മുകളിൽ സക്സസ്ഫുൾ ആയിട്ട് ഇത്രയും ഫണ്ടിങ്ങും എടുക്കാൻ ഒരു വലിയ കാര്യമാണ്. അതൊരു മിറക്കിൾ തന്നെയാണ്. സോ അതിൻ്റെ കൂടെ ആ സമയത്തായിരുന്നു എൻ്റെ വൈഫ് എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു, നമുക്കൊരു കൊച്ചു ഉണ്ടാവുമായിരുന്നു. ആൻഡ് തിങ്സ് ആർ ഗെറ്റിംഗ് ബെറ്റർ, എല്ലാം ഒന്ന് ഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർത്ത സമയത്ത് ഒരു സ്കാനിൻ്റെ സമയത്താണ് അറിഞ്ഞ് ബേബിൻ്റെ ഹാർട്ടിൻ്റെ ചേംബറിൽ മിസ്മാച്ച് ഉണ്ടായിരുന്നു സൈസിന്, റൈറ്റ് ആൻഡ് ലെഫ്റ്റും. സോ ഇത് നമ്മൾ ഇത് നമ്മൾ ഉടമ്പടിയിൽ ഒന്നും പ്രത്യേകിച്ചായിട്ട് എഴുതിയിട്ടൊന്നുമില്ല, പക്ഷേ കുറേ പ്രാർത്ഥിച്ചു അമ്മേനെ പിടിച്ചതായിട്ട്. ഡിസംബറിലായിരുന്നു ഡെലിവറി. ഡിസംബറിൻ്റെ അന്ന് രാവിലെ നോക്കിയപ്പം ദ ബേബി വാസ് ബോൺ വിതൗട്ട് എനി ഡിഫോമിറ്റി. നോർമൽ ഡെലിവറി ആൻഡ് ബേബി ഇസ് ആബ്സല്യൂട്ട്ലി നോർമൽ ആൻഡ് ഹെൽത്തി. സോ ത്രൂ ഓൾ ഓഫ് ദിസ് യു റിയലൈസ് ദറ്റ് യു നോ വിതൗട്ട് ദ ഗൈഡൻസ് ആൻഡ് സ്പിരിച്വൽ ഗൈഡൻസ് ഓഫ് ഗോഡ് ആൻഡ് മദർ മേരി ദർ ഇസ് നത്തിങ് വിച്ച് വീ ക്യാൻ ഡു. വി ഓൾ തിങ്ക് ദറ്റ് there's a joke which they say that you make plans and God laughs at you. So it's very true that, I mean, and in my personal listening also, when I falter, so especially thanks to my wife and now Kripasanam, my faith has become all the more strong. So we do our rosary every day, we pray every day for sure. So I've gone to realize that even if I falter for a minute or a day, it shows. It might not show immediately, but it shows. So we can never forget that God is the only thing which matters and the only person who can make us or break us or do any good for us. So as long as we show faith in Him, there's no reason why He will want to put us to test or make our lives hard. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ ഒരു കുടുംബം അവരുടെ ഒരു വ്യക്തിപരമായിട്ട് അവരുടെ കുടുംബപരമായിട്ട് വലിയൊരു വിഷയത്തിൽ പ്രാർത്ഥനയിൽ അവർ ഉത്തരം കണ്ടെത്തി എന്നുള്ള സാക്ഷ്യം പറയാനാണ് ഈ ഒരു കുടുംബം ഇവിടെ നിൽക്കുന്നത്. പുതിയ തലമുറയിൽ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഈ ഒരു ദൈവാനുഭവം പങ്കുവെക്കാനായിട്ട് ദൈവം ഇടവരുത്തുന്നുണ്ട്. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിനോട് സംവദിക്കുവാനായിട്ട് ദൈവം ഒരുപാട് കുടുംബങ്ങളെ തന്നെ, കാരണം ഒരു കുടുംബം എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും അത് ഒരു വിശുദ്ധ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയിൽ ഒരു വ്യക്തിയാണ് ഉടമ്പടി എടുക്കുന്നത്. ആ വ്യക്തിയിലൂടെ ഒരു സാഹചര്യങ്ങൾ മുഴുവൻ ക്രമീകരിക്കപ്പെടുന്നു. ആ സാഹചര്യം പ്രാർത്ഥനയിൽ ക്രമീകരിക്കപ്പെട്ടു എന്ന് കണ്ട വിശ്വാസം ആ കുടുംബത്തിൽ മൊത്തം ഉണ്ടാകുന്നു, അത് മക്കളിലേക്കും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരിലേക്കും. ഇപ്പം ഇതൊരു വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു സാധ്യത ഉടമ്പടി അടയാളങ്ങളിലൂടെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് അത് ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് ദൈവം നടത്തിയെന്നുള്ളതും അത് അവരുടെ കുടുംബത്തിലും ഇപ്പം അവസാനം പറഞ്ഞ ഒരു വ്യക്തി ജീവിതത്തിലും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും ഇവിടെ സാക്ഷ്യം പറയുകയുണ്ടായി. ഇപ്പം ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെട്ടു എന്നുള്ളതും കുടുംബത്തിൽ ഒരിക്കലും ജപമാല മുടങ്ങിയിട്ടുള്ളൂ എന്നുള്ളതൊക്കെയുള്ളൊരു ശക്തമായൊരു ബോധ്യം ഈ സാക്ഷ്യത്തിലുണ്ട്. അപ്പം ഉടമ്പടി ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഇനിയും വലിയ അടയാളങ്ങളിലൂടെ ഈ ജീവിതങ്ങളിൽ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.